സേവന പ്രവർത്തനങ്ങളുമായി ദുരന്തഭൂമിയിൽ സജീവമായി സേവാഭാരതി. പ്രളയം നേരിട്ട മുണ്ടക്കയം, കൂട്ടിക്കൽ, ഇളങ്കാട് തുടങ്ങിയ മേഖലകളിൽ ആയിരത്തോളം സേവാഭാരതി പ്രവർത്തകർ ശുചീകരണ യജ്ഞം നടത്തി. പ്രളയം ദുരിതം വിതച്ച മുണ്ടക്കയം, കൂട്ടിക്കൽ, ഇളങ്കാട്, പ്ലാപ്പള്ളി, ഏന്തയാർ, പുത്തൻചന്ത മേഖലകളിൽ ആയിരത്തോളം സേവാഭാരതി പ്രവർത്തകരാണ് സേവന നിരതരായി ഒന്നുചേർന്നത്. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ചെറുസംഘങ്ങളായി തിരിഞ്ഞാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തിയത്. ദുരന്തം കൂടുതലുണ്ടായ പ്രദേശങ്ങൾ 6 പോയിന്റുകളായി തിരിച്ചായിരുന്നു പ്രവർത്തനം. പുഴയിലെ മാലിന്യം നീക്കൽ, ഗ്രഹശുചീകരണം, വഴികൾ സഞ്ചാരയോഗ്യമാക്കൽ, താൽക്കാലിക പാലം നിർമ്മിക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ജില്ലയിലെ വിവിധ പ്രദേശത്തെ സേവാഭാരതിയുടെ പ്രവർത്തകരാണ് എത്തിച്ചേർന്നത്. വീടുകൾക്ക് പുറമെ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിവിധ പൊതുസ്ഥാപനങ്ങളും ശുചീകരിച്ചു. രാവിലെ 9 തുടങ്ങിയ ശുചീകരണ യജ്ഞം വൈകിട്ട് 5 അവസാനിച്ചത്. പ്രാദേശികമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മലയോര മേഖലയിൽ ശുചീകരണം നടത്തിയിരുന്നു. പ്രളയം സംഹാരതാണ്ഡവമാടിയ കൂട്ടിക്കലിൽ ദൈവദൂതരെ പോലെയെത്തി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. സംഭാഗ് കാര്യവാഹ് സി കെ രാധാകൃഷ്ണൻ, സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ടി കിരൺകുമാർ, RSS വിഭാഗ് കാര്യവാഹ് ആർ സാനു, വിഭാഗ് പ്രചാരക് കെ വി രാജീവ്, വിഭാഗ് സേവാ പ്രമുഖ് ഡി ശശികുമാർ, ആർ രാജേഷ്, ജി സജീവ്, ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. BMTV News, Pala.